ഹായ് ഫ്രണ്ട്സ്, അപ്പൊ ഇന്നത്തെ തന്നെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു 90% ഗേൾസും കുറെ സ്കിൻ കെയർ പ്രൊഡക്ട്സും അതുപോലെ തന്നെ ഹെയർ പ്രൊഡക്ട്സ് ഇതൊക്കെ വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കിയവരും അത് ഫെയിലിയർ ആയവരും ഒക്കെ ആയിരിക്കും. അതിനുവേണ്ടി നമ്മൾ കുറെ പൈസയും ചെലവാക്കിയിട്ടുണ്ടാവും. അപ്പം ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് എന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നമ്മുടെ സ്കിന്നിന് ഹാംഫുൾ ഒന്നും അല്ലാത്ത, എനിക്ക് ഉപയോഗിച്ചിട്ട് ഹാംഫുൾ അല്ല എന്ന് തോന്നിയ ചില പ്രൊഡക്ട്സ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, നമ്മൾ മോർണിംഗ് എണീറ്റ് കഴിഞ്ഞാലോ അതുപോലെ തന്നെ നൈറ്റ് ഉറങ്ങുന്നതിനേക്കാൾ മുന്നേ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാലൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഫേസ് വാഷ് ചെയ്യും. അപ്പൊ ഫേസ് വാഷ് ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ഫേസ് സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോറി, ഫേസ് വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നൈട്രജീനന്റെ ആന്റി പിക്കിൾ ഫേസ് വാഷ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ സ്കിന്നിലുള്ള ഫേസിലുള്ള പിമ്പിൾസ് എല്ലാം റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇതിലൊരു പീലിംഗ് എഫക്റ്റും കൂടി ഉണ്ട്. അപ്പം നമ്മൾ പലരിലും കണ്ടിട്ടുണ്ടാവും ഈ പിമ്പിൾസ് എല്ലാം ഉണങ്ങി കഴിയുമ്പോൾ അവിടെ പൊറ്റ പോലെ ഇരുന്നത്. അപ്പോൾ ആ പൊറ്റയൊക്കെ റിമൂവ് ചെയ്യാനും ഈ ഫേസ് വാഷ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നമുക്കിത് ഡെയിലി യൂസ് ചെയ്യാനും സാധിക്കും. അഫോർഡബിളും ആണ്, ഒരു 5 യൂറോ അതൊക്കെയാണ് ഈ ഒരു ഫേസ് വാഷിന് വരുന്നത്. ഇത് മാത്രമല്ല, ഞാൻ വേറൊരു ഫേസ് വാഷും കൂടി യൂസ് ചെയ്യുന്നുണ്ട്. നൈട്രജനൻ്റെ തന്നെ ഗ്ലോ ബൂസ്റ്റ് ഫേസ് വാഷ് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് കുറച്ച് ഗ്ലോ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പം ഇതെന്ന് പറയുമ്പോൾ ഞാൻ ഡെയിലി യൂസ് ചെയ്യാറില്ല, വീക്ക്ലി വൺസോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമുക്കൊരു ആ ഒരു റേറ്റ്, ഒരു 5 യൂറോ ആ ഒരു റേറ്റിൽ കിട്ടുന്നതാണ്. ഇത് രണ്ട് പ്രൊഡക്റ്റും എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രൊഡക്ട്സിൻ്റെയും അഡ്വർടൈസ്മെൻറ്റോ പ്രൊമോഷനോ ഒന്നുമല്ല ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഹാംഫുൾ അല്ല തോന്നിയ അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ്, ഒരാൾക്ക് മിനിമം വേണ്ട കുറച്ച് പ്രൊഡക്ട്സുകളാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഫേസൊക്കെ വാഷ് ചെയ്ത് കഴിയുമ്പോൾ, എല്ലാവരും ഇല്ല എന്നാലും ചിലവർ, നമ്മൾ ഫേസിൽ സിറം അപ്ലൈ ചെയ്യും. സിറം അപ്ലൈ ചെയ്യുന്നത് ഫേസിന് നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അപ്ലൈ ചെയ്യുന്ന സിറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിറ്റാമിൻ സിയുടെ സിറമാണ്. അത് ഞാൻ ഉപയോഗിക്കുന്നത് റിച്വൽസിൻ്റെ ആണ്. റിച്വൽസിൻ്റെ ഈ പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ തുറന്ന് കാണിച്ചു തരാം. അപ്പം ഇതൊന്നും നമുക്കറിയാം, വിറ്റമിൻ സിൻ്റെ സിറം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിന് അത് ഫ്രഷ് ആയിട്ടിരിക്കാനും അതിനൊക്കെ വേണ്ടി നമുക്കിത് ഹെൽപ്ഫുൾ ആണ്. വിറ്റമിൻ സി ഇത് ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്, കഴിയാറായി. പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റ് ആണ് ഇത്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 യൂറോ ആ ഒരു റേഞ്ചൊക്കെയാണ് ഇതിന് വരുന്നത്. അത് റിച്വൽസിൻ്റെ ആയതുകൊണ്ടാണ് കേട്ടോ ആ ഒരു റേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ഒരു 2 മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമ്മളത് അബ്സോർബ് ആയി എന്ന് മനസ്സിലായി കഴിയുമ്പം പിന്നെ നമുക്കൊരു നമ്മുടെ സ്കിന്നെ എപ്പോഴും മോയ്സ്ചറൈസ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ക്രീം യൂസ് ചെയ്യുക. അത് നല്ലതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് എല്ലാവരും ഉപയോഗിക്കുന്നതാണ് ഒരു ക്രീം. ഇപ്പോൾ സിറം ഉപയോഗിക്കാത്തവരാണെങ്കിൽ പോലും ഒരു ക്രീം എന്തായാലും മസ്റ്റ് ആയിട്ടും ഒരാൾ ഉപയോഗിക്കുന്നതായിരിക്കും. ഇപ്പോൾ ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നമ്മുടെ സ്കിന്ന് മോയ്സ്ചറൈസ് ആയി വെക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗാർണിയറിൻ്റെ റോസി ഗ്ലോ ആണ്. ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഇത് ബയോ ആണ്. അപ്പം നമുക്ക് നമ്മുടെ സ്കിന്നിന് വലിയ ഡാമേജോ അതുപോലെ തന്നെ പിമ്പിൾസോ അങ്ങനെയൊന്നും വരത്തില്ല ബയോ ആയ കാരണം. ഇതും എനിക്ക് എൻ്റെ സ്കിന്നിന് നന്നായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ കുറേ ക്രീമുകൾ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് പലതരത്തിലുള്ള സൈഡ് എഫക്റ്റുകളായിരുന്നു. അതായത് ഡ്രൈ ആയി പോവുക, അതുപോലെ പിമ്പിൾസ് വരാം. അപ്പം ഇത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോൾ എനിക്ക് അത്ര കുഴപ്പങ്ങളൊന്നും വന്നിട്ടില്ല. ഇതും ഓൾമോസ്റ്റ് എംപ്റ്റി ആണ്. ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്ന്. കണ്ടോ, ഇതും എംപ്റ്റി ആണ്. അപ്പം ഇതും നമുക്ക് അഫോർഡബിൾ ആണ്. ഒരു 7 to 10 ആ ഒരു റേറ്റിലാണ് ഇത് വരുന്നത്. ഒരുവിധം എനിക്ക് തോന്നുന്നു എല്ലാ ഷോപ്പിംഗ് മാളിലൊക്കെ അല്ലെങ്കിൽ ബ്യൂട്ടി ഷോപ്പിലൊക്കെ ഇത് കിട്ടുന്നതാണ്, അവൈലബിൾ ആണ് ഈ സംഭവങ്ങളൊക്കെ. പിന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചിലപ്പോൾ കിട്ടുമായിരിക്കും. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കൂടുതൽ മേക്കപ്പ് ചെയ്യുന്ന ആളൊന്നുമല്ല, അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നത് ഗാർണിയറിൻ്റെ BB ക്രീം ആണ്. നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഫ്രഷ് ആയിട്ട് ഇരിക്കുകയും വേണം എന്ന് വെച്ചാൽ കൂടുതൽ പുട്ടിയടിച്ച പോലെ ആവാൻ പാടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഉപയോഗിക്കുന്നതാണ് ഈ BB ക്രീം. അപ്പം ഇതും ബയോ തന്നെയാണ്, അതുകൊണ്ട് നമ്മുടെ സ്കിന്നിന് അത്രേ ഡാമേജോ സൈഡ് എഫക്ട്സോ ഒന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ ഫേസ് വാഷ് ചെയ്തിട്ട് ഞാൻ നേരത്തെ കാണിച്ച ഗാർണിയറിൻ്റെ റോസി ഗ്ലോ ക്രീം കുറച്ച് അപ്ലൈ ചെയ്യും. അതാകുമ്പോൾ മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും, അതുപോലെ തന്നെ നമുക്കൊരു ഗ്ലോ കിട്ടുകയും ചെയ്യും. പിന്നെ അതിന് ശേഷം ഞാൻ BB ക്രീം അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്
കറക്റ്റ് ആണോന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഞാനിതിൽ കംഫർട്ടബിൾ ആണ്. അധികം മേക്കപ്പ് ഒന്നും വേണ്ടാത്തവർക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ് ലിപ്സ്റ്റിക് ഇടുക എന്ന് പറയുന്നത്. അത് ഞാൻ അത്യാവശ്യം യൂസ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് മെബിലിൻ്റെ ആണ്, മെബിലിൻ്റെ മാറ്റാൻ്റെ ലിപ്സ്റ്റിക്കാണ്. അപ്പം ഇതെനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലൊക്കെ ഈസിലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ നാട്ടിൽ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും ഇത് നമുക്കൊരു ബ്യൂട്ടി ഷോപ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വേഗം കിട്ടും. എത്ര 500 600 ആ ഒരു റേറ്റിലൊക്കെ കിട്ടുന്നതാണ്. ഇവിടെയും അതുപോലെ തന്നെ ഒരു 7 to 10, എല്ലാം ഞാൻ പറയുന്നത് 7 to 10 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും കിട്ടുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇതും എനിക്ക് വലിയ സൈഡ് ഇഫക്റ്റ് ഒന്നും തോന്നിയിട്ടില്ല. ലിപ്സ് ഡാർക്കേം ചെയ്യുക, അതുപോലെ തന്നെ ഡ്രൈ ആവുക, എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് ഫീൽ ചെയ്തിട്ടില്ല ഈ ഒരു ബ്രാൻഡെ ഉപയോഗിച്ചിട്ട്. അപ്പം നിങ്ങളത് യൂസ് ചെയ്ത് നോക്കുക, ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത്രയാണ് ഞാൻ സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ട് ഉപയോഗിക്കുന്നത്. ആ പിന്നൊരു ഇതും കൂടി ഉണ്ട്, അത് ഞാൻ ഇപ്പം കുറച്ച് നാൾ മുന്നേ യൂസ് ചെയ്തിട്ട് എനിക്ക് നന്നായിട്ട് തോന്നിയൊരു സംഭവമാണ്. ഒരു ഫേസ് മാസ്ക് ആണ്, അത് ഹൈലുറോൺ മാസ്ക് ആണ്, അതായത് ഹൈലുറോൺ ആസിഡിൻ്റെ മാസ്ക് ആണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലേയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഇതെനിക്ക് തോന്നുന്നു നാട്ടിൽ അവൈലബിൾ ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഇവിടെ ഉള്ളവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ, ജർമ്മനിയിലുള്ളവർ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് നല്ലതാണ് നമ്മുടെ സ്കിന്ന് ഫ്രഷ് ആയിട്ടിരിക്കാനും അതുപോലെ തന്നെ റിങ്കിൾസ് അങ്ങനെ എല്ലാം റിമൂവ് ചെയ്യാനും നല്ല പറ്റിയൊരു മാസ്ക് ആണിത്. അത്രയും ഈ പറഞ്ഞ പോലെ അത്രയും റേറ്റ് ഒന്നും ഈ മാസ്കിനും ഇല്ല. അപ്പൊ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾ. അപ്പൊ ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പലർക്കും നമ്മുടെ ഫേസിലൊക്കെ ഒരു ചെറിയ ചെറിയ ഹെയേഴ്സ് ഉണ്ടാവും. അപ്പൊ ആ ഹെയേഴ്സ് ഒക്കെ പലരും റിമൂവ് ചെയ്യുന്നത് ബ്ലേഡ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഹെയർ റിമൂവൽ ക്രീംസ് വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും. അപ്പൊ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയ ഒരു ഡിവൈസാണ് ഞാൻ കാണിക്കുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബലേന്റെ തന്നെയാണ്, ഇലക്ട്രോണിക് ആണ്, ഇത് ബാറ്ററിയിലാണ് ഉപയോഗിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഈസിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അത്രയും നമ്മുടെ സ്കിന്നിന് ഡാമേജോ അല്ലെങ്കിൽ നമ്മൾ വലിച്ചു പിടിച്ച് ചെയ്യേണ്ട കാര്യമോ ഒന്നുമില്ല, നമുക്ക് ഈസിലി ഇത് ചെയ്യാൻ പറ്റും. ഇത് എന്ന് പറഞ്ഞത് 15 യൂറോ അങ്ങനെ എന്തോ ആണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത് എനിക്ക് നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് തോന്നിയിരിക്കുന്നത്. ബലേന്റെ ആണ് ഈ പ്രൊഡക്റ്റ്. ഓക്കെ, ഇതൊക്കെയാണ് ഞാൻ എൻ്റെ സ്കിന്നിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഫേസിന് വേണ്ടിയിട്ടൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ്. പക്ഷെ എനിക്ക് ഇത്രയും പ്രൊഡക്ട്സുകൾ എനിക്ക് ഓക്കെ ആണ്, എൻ്റെ സ്കിന്നിനും ഇത് ഓക്കെ ആണ്. അപ്പം ഇനി ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഹെയറിൽ യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സ് ആണ്. ഞാൻ അത്രയും കുറേ പ്രൊഡക്റ്റ് ഒന്നും ഞാൻ എൻ്റെ ഹെയറിൽ യൂസ് ചെയ്യാറില്ല. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഷാംപു ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ഏത് ഷാംപു ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ യൂസ് ചെയ്യുന്നത് ലോറിയലിൻ്റെ ഷാംപു ആണ്. അപ്പം ഇത് വന്നിട്ട് പലതരം ഒരു ഇവർ പറയുന്നത് 6 ഒരു 6 ഫ്ലവേഴ്സിൻ്റെ ഓയിൽ മിക്സ് ചെയ്തിട്ടുള്ളതാണ് ഈ ഷാംപു എന്നാണ്. അപ്പം പക്ഷെ എനിക്കിത് യൂസ് ചെയ്തിട്ട് ഇതിന് നല്ല സ്മെല്ലും ആണ്, അതുപോലെ തന്നെ നമ്മുടെ ഹെയർ നല്ല ഡ്രൈ ആവാതെ സിൽക്കി ആയി ഓയിലി ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പം അതുകൊണ്ട് എനിക്കിത് പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടമായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പം ഡ്രൈ ആയിട്ടുള്ള ഹെയേഴ്സ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. അപ്പൊ ഇതും അത്രയും റേറ്റ് ഒന്നും വരുന്നല്ലോ, ഒരു 5 യൂറോ അത്രയൊക്കെ തന്നെയാണ് ഇതിനും വരുന്നുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഫേസ് സോറി ഹെയർ മാസ്കും അതുപോലെ തന്നെ ഹെയർ കണ്ടീഷണറൊക്കെ കിട്ടും. കറന്റ്ലി അതിപ്പോ എന്റെ കയ്യിൽ ഇല്ല, പക്ഷെ നിങ്ങൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക. അതും ഈ റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്, 5 യൂറോ ആ ഒരു റേഞ്ചൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഹെയറൊക്കെ ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉപയോഗിക്കുന്നതാണ്. പലരും അതിന് മുമ്പൊക്കെയാണ് ഉപയോഗിക്കുന്നത്, പക്ഷെ ഞാൻ ഡ്രൈ ആയതിന് ശേഷമാണ് ഈ ഓയിൽ, അതും ലോറിയലിൻ്റെ തന്നെയാണ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഇത് കോക്കോ, അതായത് കോക്കനട്ടിൻ്റെ ആണ് ഈ സംഭവം. ഇത് നല്ല സ്മെല്ലാണ്, അതുകൊണ്ട് ഞാൻ എല്ലാം കഴിഞ്ഞ് ഡ്രൈ ആയതിനു ശേഷമാണ് ഞാൻ ഈ ഓയിൽ ഉപയോഗിക്കുന്നത്. ഇതും നമ്മുടെ ഹെയർ ടാങ്കിൾസ് ഒന്നും ഇല്ലാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കെടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പം ഇത്രയാണ് ഞാൻ കാണിച്ചു തന്നത്. ഇപ്പൊ കുറെ ആളുകൾ കുറെ പ്രൊഡക്ട്സ് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ വെച്ചിട്ടാവും കാണിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്ന എനിക്ക് ഇത്രയൊക്കെ മതി എന്ന് തോന്നുന്ന കുറച്ച് പ്രൊഡക്ട്സുകളാണ്. സോ അപ്പൊ ഇതൊക്കെയാണ് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സുകൾ, വളരെ കുറച്ച് പ്രൊഡക്ട്സേ ഉള്ളൂ. അപ്പൊ പലരും ഒരു ഷാംപു അല്ലെങ്കിൽ ഒരു ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അപ്പം അത് ചൂസ് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പാടുള്ളത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്ന എന്തെങ്കിലും പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മേടിച്ച് നോക്കി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്നിട്ട് ഓക്കെ ആണെങ്കിൽ അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാം. അപ്പം ഇത്രയൊക്കെയാണ് എൻ്റെ വീഡിയോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്കൊരു അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പം അതുവരേക്കും ബൈ.